നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ ഇട്ടേക്കുന്നത് പാല്, പൈനാപ്പിള്, ഈന്തപ്പഴം. കുട്ടികൾക്കൊക്കെ നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര, മിൽക്ക്മേഡ് അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോ ഇതിൽ ഒന്നും ചേർക്കണ്ട, ഈ മൂന്ന് സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പൈനാപ്പിൾ ഒരു 200 gram ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഈന്തപ്പഴം ഒരു 16 എടുത്തിട്ടുണ്ട്, കുരുമറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത്. പിന്നെ അര പാക്കറ്റ് പാല്, ഞാൻ 2 glass അളവിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മിക്സിയിൽ ഒന്ന് പൈനാപ്പിള് അരിച്ചെടുക്കാം. പൈനാപ്പിൾ അരിച്ചിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് അരിഞ്ഞോന്ന് നോക്കേണ്ടത് നല്ല ഒരു അരിപ്പേല്, കുറച്ച് അകൽച്ചുള്ള ഒരു അരിപ്പേലായിരിക്കണം ഇത് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പൊക്കെ കുറച്ച് അകൽച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിന്റെ വെള്ളം അല്ലാതെ കുറച്ച് കട്ടിയിലായിട്ട് തന്നെ വീഴിട്ടത്, അതിനാണ് അകൽച്ചുള്ള അരിപ്പേര് അരിക്കാമത്. നമ്മൾ ചായ അരിക്കുന്ന അരിപ്പല്ല, ജ്യൂസ് അരിപ്പായിട്ട് കിട്ടൂലോ ആ അരിപ്പാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത്. നമുക്ക് ഇനി ഇത് വീണ്ടും മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തന്നെയാണ് ഇരിക്കുന്നത്. ഒരു വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് പാല് ചേർക്കാൻ പറ്റില്ല, പിന്നെ അപ്പോട്ട് കട്ടിയായിട്ട് ഇത് വരില്ല. അതാണ് ഇതില് ഞാനിപ്പോ പാല് വെള്ളം ചേർക്കാത്ത. പിന്നെ ഈന്തപ്പഴം ഞാനിതിൽ ചേർത്ത് കൊടുക്കണം. ഈന്തപ്പഴം ആദ്യം ചേർത്ത് നിങ്ങൾ അരക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈന്തപ്പഴം ഈ പൈനാപ്പിളിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അതേ കുറുകിയ പൈനാപ്പിളില് നമ്മള് ഈന്തപ്പഴം ഒന്ന് അരച്ചെടുക്കണം. കണ്ടോ നല്ല കട്ടിയുള്ള പൈനാപ്പിളാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത് കണ്ടോ. അപ്പൊ അതിലേക്ക് നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർത്താൽ നമുക്ക് ഇത്ര കട്ടിയിൽ കിട്ടൂല. ഇനി ഈന്തപ്പഴം കൂടി ചേരുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും, അതിന് ശേഷമാണ് നമ്മൾ പാല് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. പൈനാപ്പിള് നമ്മൾ ഈന്തപ്പഴം അരച്ചെടുത്തു കണ്ടോ ഈ കട്ടിയിൽ. കുറച്ച് തരി ഇത് വേണം കേട്ടോ, എന്നാലാണ് ചെറുതായിട്ട്, ഒരുപാടൊന്നും ഉണ്ടാവരുത്, കുറച്ച്. അപ്പൊ ഈ കട്ടിയാണ് കേട്ടോ, നിങ്ങൾ വെള്ളം ചേർക്കരുത് കേട്ടോ ഒട്ടും ഇതിലെ. ഇനി നമുക്ക് ഇനി ഇത് കട്ടിയായ പാല്, തണുപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാണ്. അപ്പൊ നിങ്ങൾ ഈ മിക്സി ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തേങ്ങ അരക്കുന്ന മിക്സി എടുക്കരുത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് മിക്സി വേറെ മാറ്റി വെക്കണം. നമ്മൾ നമ്മുടെ കയ്യിൽ ഒരുമാതിരി ഉപയോഗിച്ച് അരയാത്ത മിക്സികളൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാം. അല്ലാതെ നമ്മൾ തേങ്ങ അരക്കുന്ന മിക്സി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ അത് പിന്നെ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് ഞാൻ അരക്കാൻ പോവാണ്. നമ്മുടെ പൈനാപ്പിൾ മിൽക്ക് ഈന്തപ്പഴം ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞപ്പോ ഈ കട്ടിയാണ് കേട്ടോ കണ്ടോ. നമുക്കിതിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. രണ്ടുപേർക്കുള്ള ജ്യൂസിന്റെ അളവാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പൊ ഞാനത് ഒരു ഗ്ലാസ്സിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു പ്രോയും കൂടി ഇട്ട് കൊടുക്കാം, എന്നാലല്ലേ ജ്യൂസിന് ഭംഗി ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട് ജ്യൂസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിന് ഞാൻ ഒട്ടും പഞ്ചസാര ഇട്ടിട്ടില്ല. പിള്ളേർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മിൽക്ക് മേടിച്ച് ചേർക്കാം, പഞ്ചസാര ചേർക്കാം, പൈനാപ്പിൾ എസൻസ് വയ്ക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിതിന് ചെയ്തിട്ടില്ല, ഞാനിതിലിപ്പോൾ 3 sound മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാനപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.